ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ. ഒരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വേൾഡിൽ കുറേ ഭാഗങ്ങളുണ്ട്. പറഞ്ഞ ആസ് ഫാർ എസ് നമ്മളൊരു ചെറിയൊരു പേപ്പറിൽ എഴുതണം, അതൊരു വിഷ്വൽ സ്പെക്ടിക്കൾ ആക്കണമെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ എസ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻസ് കണ്ടെത്തുക, ഇതിൻ്റെ ഒരു ലൊക്കേഷൻ റെക്കി, ഇതൊരു വേൾഡ് കണ്ടെത്തുക. ഇത് വി ഷോട്ട് പ്രിറ്റി മച്ച് ഓൾ കേരള ഈ പടത്തിന് വേണ്ടി. നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം തമിഴ്നാട് വരെ ഒത്തിരി ലൊക്കേഷൻസിൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണുമ്പോൾ അതെല്ലാം ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നെങ്കിലും നമ്മൾ സിനിമയുടെ പല പോർഷൻസ്, ഇപ്പോൾ ഫോറസ്റ്റ് ആവട്ടെ, സിനിമയിലെ വീടാവട്ടെ, സിനിമയിൽ നമ്മൾ കുറച്ച് കേവ്സും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു 4-5 മാസം കൃത്യമായി ഓരോ സ്ഥലങ്ങളിൽ റെഫറൻസ് എടുത്ത് ഓരോ സ്ഥലങ്ങളിൽ നേരിട്ട് പോയി കണ്ട്, അപ്പോൾ ഒരു വട്ടം ഡയറക്ടേഴ്സ് നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സൊക്കെ കൂടി പോകും. പിന്നീട് നമ്മൾ സിനിമാട്രാഫർ എബ്രഹാം കൂടെ വരും. അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ലൊക്കേഷൻസാണ് സിനിമയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. ഈ കാഞ്ഞങ്ങാട് തറവാട് അതാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ കഴിഞ്ഞ അത് 2021 സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു നമ്മൾ ലൊക്കേഷൻ കണ്ട് സെറ്റാക്കി. അതിനുശേഷം ഒരു December 10 അവിടുത്തെ ആർട്ട് വർക്ക് എല്ലാം തുടങ്ങി. ഏകദേശം ഒരു 70% ആയതിന് ശേഷം ഞങ്ങളുടെ ലൊക്കേഷനിൽ പോവുകയാണ്. അപ്പോൾ ആ പടിപ്പുര കടന്ന് ആ കാഞ്ഞങ്ങാട് ഇല്ലം കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയാം അത് ബിഫോർ എങ്ങനെ ആയിരുന്നു, അത് ഗോകുലേട്ടൻ്റെ ആർട്ട് വർക്ക് കാരണം എങ്ങനെ മാറി എന്നുള്ളത്. അതെനിക്ക് ആ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ ഫ്രഷ് ആയിട്ട് വരും. അരക്കയിൽ കണ്ട ആ തറവാടും പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വരുമ്പോൾ കാണുന്ന തറവാട്, പിന്നെ ക്ലൈമാക്സ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം, ഓരോ മുറികളുടെ ഉള്ളിലും നമ്മൾ ആർട്ട് ഡയറക്ടർ വയ്ക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊന്നും എനിക്ക് ഒരിക്കലും ആ തറവാട്ടിലുള്ള കാര്യങ്ങളല്ല എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഒക്കെ തന്നെയും ഇവർ റെൻറ്റിനെടുത്തതോ മേക്ക് ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വളരെ വളരെ ആ ഒരു തറവാടിന് ലൈഫ് കൊടുത്താണ് ചെയ്തത്. ഗുഹ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇരിട്ടിയിൽ ഒരു ഗുഹയാണ്, ഇതുവരെ ഷൂട്ട് ചെയ്യാത്ത ഒരു ഗുഹയാണ്. അത് നമ്മൾ തേടിയെത്താൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. പറഞ്ഞു നമുക്ക് ആദ്യം നമ്മൾ സ്ക്രിപ്റ്റിൽ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പിന്നെ അത് വേറൊരു ചെറിയൊരു ഗുഹയായിരുന്നു, പിന്നെ നമ്മൾ എക്സ്റ്റീരിയർ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു, പിന്നെ അങ്ങനെ ഇൻറ്റീരിയർ നമുക്ക് കിട്ടിയത് ഇരിട്ടി പറഞ്ഞ സ്ഥലത്താണ്. ഇതുവരെ ഷൂട്ട് ചെയ്യാത്തൊരു ഗുഹയാണ്. അതൊരു പെട്ടെന്ന് ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കാർക്ക് അവരുടെ തൊടിയിൽ പെട്ടെന്നൊരു ഓപ്പനിങ് വന്ന് അത് പോയി നോക്കുന്ന സമയത്ത് വലിയൊരു ഗുഹയിലോട്ട് ഓപ്പൺ ചെയ്ത കുറച്ച് കാലം മുന്നേ അത് ഇതുവരെ ആർക്കും ഒരു ഷൂട്ട് ചെയ്യാൻ കൊടുത്തിട്ടില്ല. നമ്മുടെ കഥയിൽ ആ ഗുഹ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആണ്. പറഞ്ഞ എല്ലാ കഥാപാത്രവും അവിടെ ഒരുവിധം ടച്ച് ചെയ്ത് പോകേണ്ട, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഉണ്ട്. ഇത് ആദ്യകാലത്തെ ഇവിടെ ഇങ്ങനെ ഉള്ളതാണ്, നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അന്ന് മുതലേ ഈ സംഗതി ഉണ്ട്, ഇവിടെ 5 ഗുഹകളുണ്ട്, 5 എണ്ണമുണ്ട്. ഇവിടോട്ടൊക്കെ അവര് ആ മഡ് വെച്ചിട്ട് ആ സെയിം ടെക്സ്ചർ അവര് റീക്രിയേറ്റ് ചെയ്യണം. പനങ്ങളുടെ കാര്യം പറയുന്നത്.